ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും കാണാതിരിക്കുവാൻ. അപ്പോൾ ഉറങ്ങുമ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാതിരിക്കുവാൻ ഒരു കാര്യം, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഒരിക്കലും നിങ്ങൾ പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണില്ല. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോൾ മനുഷ്യന്മാരായി നമ്മൾ ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ കാണും. ചിലപ്പോൾ നല്ല സ്വപ്നങ്ങൾ, ചിലപ്പോൾ അഴുക്ക സ്വപ്നങ്ങൾ. ഓക്കെ, ചിലപ്പോൾ വളരെ ഭയാനകമായിട്ടുള്ള സ്വപ്നങ്ങൾ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതെല്ലാം മാറി 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 കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ സ്വപ്നങ്ങൾ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അത് എങ്ങനെയാവണം, ഏത് രീതിയിലുള്ള സ്വപ്നങ്ങൾ ആവണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, അല്ലാതെ മറ്റൊരു ശക്തിയല്ല. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം പടച്ചോളം തരുന്ന സ്വപ്നമായിരിക്കണം. ഓക്കെ, സ്വപ്നങ്ങളിൽ പല പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ പടച്ചോൻ നമുക്ക് നൽകുന്ന ചില സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങൾ നമ്മൾ മുടങ്ങാതെ കണ്ടിരിക്കണം. അതല്ലാതെ ഉള്ള വൃത്തിയുള്ള ചീത്ത സ്വപ്നങ്ങളൊന്നും നമുക്ക് കാണണ്ട. ഓക്കെ, അപ്പോൾ നോർമലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്വപ്നമാണ് അല്ലെങ്കിൽ എങ്ങനത്തെ സ്വപ്നമാണ് കാണേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ ഇടയ്ക്ക് എന്റെ ചാനൽ ജോയിൻ ചെയ്ത് ഒരാൾ വിളിച്ചിരുന്നു, ഫോൺ നമ്പർ എടുത്ത് വിളിച്ചിരുന്നു. അവർ പറഞ്ഞത്, ബ്രോ, ഞാൻ ഉറങ്ങുമ്പോൾ, അതായത് കണ്ണൊന്ന് മയങ്ങുമ്പോൾ ദേഹത്തുകൂടി സർപ്പം പാമ്പ് ഇഴയുന്നു, അങ്ങനെ പാമ്പിന് സ്വപ്നം കാണുന്നുണ്ട്. അത് മാത്രമല്ല, റിയലായിട്ട് എവിടെയും പോയി ഇഴുന്നു കഴിഞ്ഞാൽ ഉടനെ പാമ്പ് ഇഴയുന്ന പോലെ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പറഞ്ഞത് അവർ ഉറങ്ങിയിട്ട് വർഷങ്ങളായെന്ന്, പേടിച്ചിട്ട് ഉറങ്ങാൻ മേല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവരും ഷെയർ ചെയ്യുക, മനസ്സിലായ? കാരണം ഇങ്ങനത്തെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ദുസ്വപ്നങ്ങൾ മാറ്റിയെടുക്കാന്നേ ഉള്ളൂ. അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ തോന്നുന്ന അല്ലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും സ്വപ്നങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അല്ലാതെ വേറെ രീതിയിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയുടെ പ്രോബ്ലം ഉള്ള ആൾക്കാരും ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഏത് രീതിയിലായാലും നിങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ അത് മാറ്റിയെടുക്കാനാവും. അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് വൈറ്റമിൻ ബി അടങ്ങിയ ഫുഡുകൾ ധാരാളം കഴിക്കുക. കാരണം അതിൽ ആന്റിട്രസ് വൈറ്റമിൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് പേശികൾക്ക് ആരോഗ്യവും റിലാക്സും, മൈൻഡുകൾക്കൊക്കെ ഞരമ്പിനൊക്കെ റിലാക്സ് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ട്രസ് കാണത്തില്ല, ഫ്രീ ആയിട്ട് കാണും, ഉറങ്ങാൻ കഴിയും. ഓക്കെ, അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വ്യായാമം. വ്യായാമം ലൈറ്റായിട്ട്, ഗാഢമായിട്ടുള്ള ലൈറ്റായിട്ട് വ്യായാമം ചെയ്യുക. അതേപോലെ തന്നെ പോഷക ആഹാരങ്ങൾ കഴിക്കുക. ശരീരത്തിന് ഓവറായിട്ട് ക്ഷീണം തോന്നിയാലും ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോർമലി ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് പേടിപ്പെടുത്തുന്ന സിനിമകൾ, ഭയാനകമായിട്ടുള്ള ഹൊറർ ചിത്രങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണാതിരിക്കുക.
അതേപോലെ തന്നെ ചില ആൾക്കാര് വീട്ടിൽ ഇട്ട് കേൾക്കുന്ന മ്യൂസിക് പേടിപ്പെടുത്തുന്ന മ്യൂസിക് ആയിരിക്കും. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അത് നല്ല ഇഷ്ടമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ആ മ്യൂസിക് കേട്ട് പേടിക്കുന്ന ചില ആൾക്കാരെ ഭവനത്തിലുണ്ടാവും. അപ്പോഴവർക്ക് ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണാൻ ഒരുപാട് അത് വഴിയൊരുക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള സിനിമകൾ അതുപോലെ മ്യൂസിക്കുകൾ കേൾക്കാതിരിക്കുക, കാണാതിരിക്കുക. ഓക്കെ, അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങുന്നുമ്പായിട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈശ്വര പ്രാർത്ഥന, അതായത് ഈശ്വരനോടുള്ള ആരാധന. നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെ മനസ്സറിഞ്ഞ് വിളിക്കുക. പറച്ചോനെ, ഞാൻ ഉറങ്ങുമ്പോൾ നല്ല സ്വപ്നങ്ങൾ കാണണമേ, അല്ലാതെ അഴുക്ക സ്വപ്നം കാണരുത്. പടച്ചോന്റെ സ്വപ്നങ്ങൾ കാണുവാൻ എനിക്ക് ഇടവരണമേ, അല്ലാതെ ഒരു പൈശാചികന്റെയും ഒരു മൃഗങ്ങളുടെയും പേടിപ്പെടുന്നതായിട്ടുള്ള ഒരു സ്വപ്നങ്ങളും ഞാൻ കാണരുത്, പടച്ചോന്റെ സ്വപ്നമാണ് ഞാൻ കാണുവാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഉറങ്ങുന്ന മുമ്പായിട്ട് നിങ്ങളുടെ ബെഡിലിരുന്ന് ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കുക. 15 മിനിറ്റേലും പ്രാർത്ഥിക്കണം. നിങ്ങൾ പറയുക, പടച്ചോണ്ട് പറയുക. കാരണം നമ്മളെല്ലാവരുടെയും സൃഷ്ടികർത്താവ് പടച്ചോനാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നേരിടെ പ്രാർത്ഥിക്കുക. എന്നിട്ട് കിടന്നുറങ്ങുക. ദുസ്വപ്നങ്ങൾ ഒന്നും തന്നെ കാണില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോർമലി ഉണ്ടാവുന്ന, അതായത് മനസ്സിന്റെ ആ ഒരു ട്രസ് കൊണ്ട്, മനസ്സിന്റെ ആ ഒരു പിരിവർഗം കൊണ്ട് ഉണ്ടാവുന്ന സ്വപ്നങ്ങൾ ഏറെക്കുറെ മാറിക്കിട്ടും. മിക്ക ആൾക്കാരും ടെൻഷനാണ്, ഒരുപാട് ടെൻഷൻ. ഇവർ ഒരുപാട് ടെൻഷൻ കൊണ്ട് മനസ്സിൽ കൊണ്ട് വെച്ചിട്ട് കടന്ന് ഉറങ്ങാൻ ശ്രമിക്കും. പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും ചിന്തയായിരിക്കും നിങ്ങളുടെ ചിന്തകൾ. നാളെ എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും. അപ്പൊ ടെൻഷനായി, മാനസിക പിരിവർഗമായി, മനസ്സിലായില്ലേ. അപ്പോഴത്തേക്കും ദുസ്വപ്നങ്ങൾ കാണും. നമ്മുടെ മൈൻഡ് വല്ലാതെ ഒരു കൊളാപരീക്ഷയായി പോവും. അപ്പോഴത്തേക്കും സ്വാഭാവികമായ ദുസ്വപ്നം കാണും. അപ്പൊ അതുകൊണ്ട് മാനസിക പിരിവർഗങ്ങൾ ഒഴിവാക്കുക. തമാശയുള്ള സിനിമകൾ കാണുക. വീട്ടിലെല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുക. ആരോടും വഴക്കിനും പോകാതിരിക്കുക. ആരോടും ശത്രുതാ മനോഭാവം കൊണ്ട് നടക്കാതിരിക്കുക. ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും പറഞ്ഞ് ആരുടെങ്കിലും പിണങ്ങിയോ വഴക്കൂടി ചെയ്ത് കഴിഞ്ഞാൽ രാത്രി കുറങ്ങില്ല, അചിന്തിക്കും അവള് അല്ലെങ്കിൽ അവൻ നശിക്കണം. അത് അവർ നശിക്കുന്നതായിട്ട് ഇവര് മൈൻഡിൽ കാണും. ഇവര് പോയി ഇടിക്കുന്നതായിട്ട്, അതായത് ശത്രു പോയി ഇടിക്കുന്നതായിട്ട്. ശത്രു പൊക്കോട്ടെ, വഴക്കൂടി പിണങ്ങി പോട്ടെ, കുഴപ്പമില്ല. നിങ്ങളത് ചിന്തിക്കണ്ട, വൈരാഗ്യം മനസ്സിൽ വെക്കണ്ട. മനസ്സിലായോ? മനസ്സിനെ ഫ്രീ ആയിട്ട് വിടുക, മനസ്സിനെ ഫ്രീ ആയിട്ട് വിടുക. നിങ്ങൾക്ക് കിട്ടാനുള്ള പല പല ഭാഗ്യങ്ങളും ആ ഒരു ടെൻഷൻ കാരണവും മാനസിക പിരിവർക്കം കാരണവും നിങ്ങൾക്ക് ലഭിക്കാതെ പോവും. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ നോർമൽ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ഞാൻ ആ ഒരു എന്താണ് നിങ്ങൾക്ക് ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാനുള്ള ആ ഒരു മരുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോർമലി ഉള്ള ബാഡ് ഡ്രീംസ് കാണില്ല, നിങ്ങൾ ദുസ്വപ്നങ്ങൾ കാണില്ല. ഓക്കെ, അതല്ല, നിങ്ങളിലും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ ആധിക്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഫീലിയനിപ്പിക്കുന്ന ഭയാനകമായിട്ടുള്ള ഭയങ്കരപ്പെട്ട സ്വപ്നങ്ങൾ കാണും. മനസ്സിലായ? അപ്പോൾ അങ്ങനെ കാണുന്ന സ്വപ്നങ്ങൾ പോലും നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ എല്ലാ ആൾക്കാരും ഒരേ പോലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെന്ന് പറയാൻ കഴിയില്ല. ചില ആൾക്കാർ പ്രാർത്ഥിച്ചാലും അവർക്ക് വിശ്വാസം കാണില്ല. മനസ്സിലായ? അവർ പ്രാർത്ഥിച്ചാലും വിശ്വാസമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കടമയ്ക്ക് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ പ്രത്യേകം പറയുന്നത് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ ആരാധിക്കുക. ഓക്കെ, ആരാധിച്ച ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ കർപ്പൂര തുളസി, എന്ത് തുളസി? കർപ്പൂര തുളസി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഥവാ നിങ്ങൾക്ക് ഇനി ഈ ഒരു സംഭവം അറിയില്ലെങ്കിൽ ഇതിന്റെ പിക്ചർ കൂടി ഞാൻ ഈ വീഡിയോ അത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ സാധനം ഓൺലൈനിലും വാങ്ങാൻ കിട്ടും, അങ്ങാടി കടകളിലും വാങ്ങുവാൻ കിട്ടും. അതായത് ആയുർവേദ ഷോപ്പ്, പച്ചര മരുന്നൊക്കെ വിൽക്കുന്ന കടകളിൽ ഈ ഒരു സാധനം വാങ്ങാൻ കിട്ടും.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കർപ്പൂര തുളസി വാങ്ങുക, മേടിച്ചിട്ട് നിങ്ങൾ എവിടെയാണോ കിടന്ന് ഉറങ്ങുന്നത് ആ ഉറങ്ങുന്ന ബെഡിൽ ഒരു മൂന്നാല് ഇല പിച്ച്, ഒരു മൂന്നാല് പീസാക്കി പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു രണ്ടു മൂന്ന് ഇല എടുക്കുക, അതിനെ പിച്ചിട്ട് ബെഡിലിടുക, എന്നിട്ട് അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുക. ഉറങ്ങുമ്പോൾ കമഴ്ന്ന് കടന്ന് ഉറങ്ങരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറങ്ങുമ്പോൾ കമഴ്ന്ന് കടന്ന് നിങ്ങൾ ഉറങ്ങരുത്, അത് ദുസ്വപ്നത്തിന് വഴികളിക്കും. അഥവാ നിങ്ങൾ കമഴ്ന്ന് കിടന്നാലും നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ ഇടതുവശത്തോ വലതുവശത്തോ ചേഞ്ഞ് കിടക്കണം. ഓക്കെ, അപ്പോൾ കർപ്പൂര തുളസി നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ വിതറിയ ശേഷം അതിൽ കടന്നുറങ്ങുക, കിടന്നുറങ്ങുക. ഓക്കെ, അപ്പോൾ ഒരു ദുസ്വപ്നങ്ങളും, അതായത് ഈ ഒരു പൈശാചിക രീതിയിലുള്ള ഒരു ബന്ധനത്തിന്റെ സ്വപ്നങ്ങളും നിങ്ങൾ കാണില്ല, നിങ്ങൾ കാണില്ല. ഓക്കെ, അപ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യങ്ങൾ പറയാം. ചില ആൾക്കാർക്ക് ഈ കർപ്പൂര തുളസി കിട്ടിയില്ല എങ്കിൽ, കർപ്പൂര തുളസി അഥവാ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ, നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ വേറൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ പച്ചക്കർപ്പൂരക്കുണ്ട്, പച്ചക്കർപ്പൂരം അതും ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും, അതായത് അങ്ങാടിക്കടകളിൽ വാങ്ങാൻ കിട്ടും പച്ചക്കർപ്പൂരം. ഓക്കെ, അങ്ങനെ നിങ്ങൾ പച്ചക്കർപ്പൂരം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പൊടിച്ചു ചേർക്കുക, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ തളിക്കുക. നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിലേക്കില്ലേ, ആ റൂമിനുള്ളിൽ തളിച്ചു കൊടുക്കുക, നൈസായിട്ട് തളിച്ചു കൊടുക്കുക, ആ ബെഡിന് തളിച്ചു, എന്നിട്ട് കിടന്നുറങ്ങിക്കുക. ഒരു ദുസ്വപ്നം കാണില്ല, ഒരു ദുസ്വപ്നം കാണില്ല. നിങ്ങൾ ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ദുസ്വപ്നങ്ങളും കാണില്ല. 100% ഉറപ്പാണ് നിങ്ങൾ ഒരിക്കലും ഒരു ദുസ്വപ്നങ്ങളും കാണില്ല. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ധനവും ധാരാളം ഉണ്ടാകട്ടെ. ഡിസ്ക് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.